हेलो कुटले कलकंडा हेलो कुटे यस गुड मॉर्निंग इन मॉर्निंग लोक परिस्थिति दिन अलो अल एल लोक परिस्थिति आशंसक एंो नाम और मर और चेड़ी നിങ്ങളൊരു ചെടിയെങ്കിലും നിങ്ങളെ വീട്ടുവളപ്പിൽ നടണം കേട്ടോ. അതും മറക്കരുത്, കാരണം നാമും നാം ഉൾപ്പെടുന്ന പരിസ്ഥിതിയുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമാകുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു ചെടി എന്തായാലും വേണ്ടില്ല, ഒരു ചെടി നമുക്ക് നട്ടിരിക്കണം നമ്മുടെ വീട്ടിൽ, വീട്ടുവളപ്പിൽ. അറിയോ, നമുക്കറിയാം, നമുക്കൊരു ദിവസം ഓക്സിജൻ വേണമല്ലോ അല്ലേ. നമുക്കറിയാലോ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറും നമ്മൾ ശ്വസിക്കണം അല്ലേ. 24 മണിക്കൂറും ശ്വസിക്കാൻ നമുക്ക് ഒരു ദിവസം 17 മരങ്ങൾ വേണമെന്നാണ് പറയണത് ശാസ്ത്രം. 17 മരങ്ങൾ വേണം നമ്മളെ വീട്ടിൽ ഒരാൾക്ക് ശ്വസിക്കാൻ. 17 മരങ്ങൾ വേണം. അവരുണ്ടാക്കുന്ന ഫോട്ടോസിന്തസിസ് അല്ലേ, പ്രകാശ സംശ്ലേഷണം, അതായത് അവർക്ക് വേണ്ടുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പിന്നെന്ത് ചെയ്യണം, അവർ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ 17 മരങ്ങളെ ഒരേപോലെ ചെയ്തിട്ട് വേണം നമുക്ക് കിട്ടുന്ന ഈ ഓക്സിജൻ, ശുദ്ധമായ വായു ശ്വസിക്കാൻ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം, നമ്മളെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതനുസരിച്ച് തന്നെ നിങ്ങൾ വീട്ടിലെ ചെറിയ കുട്ടികൾക്കടക്കം അവരെ കൊണ്ടൊക്കെ ഓരോ ചെടി ഇന്ന് നടിയിപ്പിക്കണം കേട്ടോ, വീട്ടുവളപ്പിൽ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ, പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പാഠഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പാഠഭാഗത്ത് ഇന്ന് നമുക്ക് ആ പാഠത്ത് കാണുന്ന ഞങ്ങൾക്ക് ഇത് തരാം, അതിൻ്റെ PDF ഞങ്ങളുടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതും അതുപോലെ ആ പഠിച്ചതൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗം, രണ്ടാമത്തൊരു ഭാഗമാണ് നമുക്ക് തുടങ്ങേണ്ടത്, നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നു, പിന്നെ നോക്കൂ, ഇനി നമുക്ക് ഇവിടുന്നാണ് ദേഹം നിമിത്തം അല്ലേ. ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. നമുക്കറിയാലോ, ഇപ്പം ലക്ഷ്മണൻ അവൻ്റെ ആ ദേഹം അല്ലേ, ആ യൂത്ത്, ആ യൗവനം കൊണ്ടാണ് അവന് ഞാനെന്ന ഭാവം, അഹംബുദ്ധി എന്ന ഞാനെന്ന ഭാവം ഉണ്ടായത്. എന്നിട്ടാണല്ലോ ഈ അയോധ്യയൊക്കെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിച്ചത് അല്ലേ. ശ്രീരാമ പട്ടാഭിഷേകം നടത്താനൊക്കെ തീരുമാനിച്ചത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ദേഹം നിമിത്തമാണെന്നറിയാം. അപ്പോൾ ദേഹം നിമിത്തം അഹംബുദ്ധി, അഹം ഞാനെന്ന ഭാവം, അഹംബുദ്ധി എന്ന ഞാനെന്ന ഭാവം കൈക്കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് മോഹം കലർന്ന്. എല്ലോ അങ്ങനെ ഭയങ്കര മോഹമായിരിക്കും. മോഹം എന്ന് പറയുമ്പോൾ ഭയങ്കര ദുർമോഹങ്ങളൊക്കെ പറയില്ലേ, എനിക്ക് അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് പിടിച്ചടക്കണം, അങ്ങനെ ആ മോഹം. അങ്ങനെ മോഹം കലർന്ന് ജന്തുക്കൾ എന്താ നിരൂപിക്കുക, എല്ലാ ജന്തുക്കളും എല്ലാ ജീവജാലങ്ങളും നിരൂപിക്കുക. ജന്തുക്കൾ എങ്ങനെയാണ് നിരൂപിക്കുക, എങ്ങനെയാണ് അവർ വിചാരിക്കുക, നിരൂപിക്കാൻ അങ്ങനെ വിചാരിക്കും. ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ് കേട്ടോ, ഈ ദേഹം കൊണ്ട് ഞാൻ ചിലടക്കാരൊന്നുമല്ല, ഞാനാണ് ഏറ്റവും ടോപ്പ്, ദൈവത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ഞാനാണ്, ഞാൻ ബ്രാഹ്മണോഹം. പിന്നെ നരേന്ദ്രോഹം, ഞാൻ നരേന്ദ്ര, അഹം ബ്രാഹ്മണൻ, ഞാൻ ബ്രാഹ്മണനാണ്, അഹം നരേന്ദ്രൻ, ഞാൻ നരേന്ദ്രനാണ്, രാജാവാണ് അല്ലേ, ഈ രാജ്യം ഭരിക്കുന്ന ആള് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ അവർ വിചാരിക്കും. എന്തുകൊണ്ട്? ഈ ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ടിട്ടാണ് ആ മോഹം ഉണ്ടായിട്ട്, അങ്ങനെ ഉണ്ടായിട്ടുള്ള മോഹം കൊണ്ടാണ് ഞാൻ ആരാന്നറിയോ, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്. അങ്ങനെ നരേന്ദ്രോഹം, ആഡ്യോഹം, ഞാൻ ആഡ്യനാണ്, എനിക്ക് ഭയങ്കര, ഞാൻ ജന്മിയാണ്, എനിക്ക് ആഡ്യത്വമുള്ള ആളാണ്, എനിക്ക് കുറെ തറവാടിത്തമുള്ള ആളാണ്, ആഡ്യോഹം. ആമ്രേഡിതം, ആമ്രേഡം ആവർത്തിച്ച് കലർന്നിടും, അങ്ങനെ വിചാരിക്കുന്ന ദശാന്തരേ, ആ സമയത്ത് നോക്കൂ എന്താ സംഭവിക്കുക, പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകുന്നു. പെട്ടെന്ന് ഈ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ആഢ്യനാണ് എന്നിങ്ങനെ വിചാരിച്ച് എനിക്കൊക്കെ കഴിയും, എല്ലാ കഴിവുണ്ട്, എനിക്ക് നല്ല യൗവനമുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മരിച്ചു പോവുക അല്ലേ. മരിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുക, ജീവൻ പോയാൽ പിന്നെ എന്താ പറയുക, ബോഡി അല്ലേ, പിന്നെ ശരീരമായി, ശവശരീരം എന്നാ പറയുക, നമ്മൾ പേരൊന്നും വിളിക്കില്ല. എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ
അല്ലെ തമ്പുരാനാണെങ്കിലും ഇത്ര വലിയ ആടിനാണെങ്കിലും ഇത്ര വലിയ ബ്രാഹ്മണനാണെങ്കിലും ഈ ലോകം മടക്കി ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയുക, പിന്നെ ചോദിക്കുക എന്താ ബോഡി ശവശരീരം എന്നാ പറയുക. ആ ബോഡി എന്താ ചെയ്തിരുന്നത് പഴയ കാലങ്ങളിൽ അറിയോ? ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ രാജാവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ ബോഡിയൊക്കെ കൊണ്ടുപോയിട്ട് പക്ഷിമൃഗാദികൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഓരോ ബ്രാഹ്മണരൊക്കെ പഴയ കാലത്ത് ബ്രാഹ്മണരൊക്കെ മരിച്ച അങ്ങനെ ചെയ്യുക. പക്ഷിമൃഗാദികൾക്ക് ആ ശരീരം ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവന്മാരത് കടിച്ച് വലിച്ച്, ഇപ്പോൾ കഴുകനൊക്കെ പോലെ ആൾക്കാരൊക്കെ ഉണ്ട്, കഴുകൻ പക്ഷികളൊക്കെ അല്ലേ, കുറുനരി കണ്ട് കാട്ടില്ലേ, അതൊക്കെ കടിച്ച് വലിച്ച് തിന്ന് പിറ്റേ ദിവസം അത് കാഷ്ടിക്കും, അത് കാഷ്ടമായിട്ട് പോകും. നോക്കൂ, മനുഷ്യ ഇന്നലെ വരെ ഞാൻ ആരാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് അവൻ്റെ ജീവനോട് പോയോടുകൂടി ഇന്ന് കാട്ടമായത്, കാഷ്ടമായത്. അത് ആലോചിച്ച് നോക്കുക, ഒരു മാറ്റം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെന്ത് ചെയ്യും, അത് കൊണ്ടുപോയിട്ട് നമ്മളെ അടക്കം ചെയ്യും, അല്ലെങ്കിൽ ആ ശവശരീരം നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ദഹിപ്പിക്കും എന്ന് പറയാം. പിന്നെ നമ്മൾ കത്തിച്ച് കളയും. ദഹിപ്പിച്ചാൽ പിന്നെ എന്താവുക, ദഹിപ്പിച്ചാൽ അത് ഭസ്മമായി പോവും. ഉണ്ടോ ചില ആൾക്കാരെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കും ശരീരം മരിച്ചു കഴിഞ്ഞാൽ ബോഡി, അപ്പോൾ അത് എന്താവും, ഭസ്മമായി തീരും. ചില ആൾക്കാരെന്താ ചെയ്യുക, കുഴിച്ചിടും, മണ്ണിൽ കൊണ്ട് കുഴിച്ചിടും, അല്ലെ ആറടി മണ്ണിൽ കൊണ്ട് കുഴിച്ചിടും. കുഴിച്ചിട്ട് എന്താ ചെയ്യുക അറിയോ, ചീഞ്ഞ് നാറി അളിഞ്ഞ് പുഴുക്കളായിട്ട് മാറും, പുഴുക്കളായിട്ട് മാറും. ആണേ, അങ്ങനെ പുഴുക്കളായിട്ട് പുഴുവായിരിക്കും നമ്മുടെ ശരീരത്തിലൊക്കെ. നമ്മൾ എങ്ങനെ നമ്മൾ ശരീരങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിച്ചതാന്ന് നോക്കൂ. നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല ക്രീമൊക്കെ പുരട്ടി അടിച്ച് പൊളിച്ച് നന്നാക്കിയിരുന്നിരുന്ന ശരീരം, നമ്മൾ എന്ത് വെളുത്ത് തുടുത്ത് നിന്ന ശരീരമെന്ന് അറിയോ, അതൊക്കെ ദ്രവിച്ച് അത് ചലം ചോരൊക്കെ നിറഞ്ഞ് പുഴുക്കളായിട്ട് ഇങ്ങനെ കൃമികളായിട്ട് ഇങ്ങനെ ആയിരിക്കും മരിച്ചു കഴിഞ്ഞാൽ സ്ഥിതിയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. അതുകൊണ്ട് പറയാണ്, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ലക്ഷ്മണ. അതുകൊണ്ട് നിന്റെ ദേഹം നിമിത്തം, ദേഹം കൊണ്ടാണ് നീ ഇങ്ങനെ ഈ അയോധ്യയ്ക്ക് പിടിച്ചടക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നിന്റെ ആ യൗവനം, ആ യൂത്ത്, ആ ശരീരം ആണ് നിന്റെ അഹങ്കാരത്തിന് കാരണം. അതുകൊണ്ട് നന്നല്ല മോനെ, മഹാമോഹം വലിയ മോഹം ഒന്നും വേണ്ട കേട്ടോ, വേണ്ട മോനെ ദിനേശ, ആ മഹാമോഹം ഒന്നും വേണ്ട. ഇനി കവി പറയുന്നതിക്കോളൂ, ത്വക് മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ഈ ശരീരം എന്താണ് നോക്കൂ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നു ശ്രീരാമൻ. ത്വക് മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസ്, എന്താ ത്വക്ക് തൊലി, പിന്നെ മാംസം. നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെ ഈ ശരീരം കാണും, പുറത്തൊക്കെ കാണും നല്ല ഭംഗിയാണ്, നല്ല തൊലിയൊക്കെ ഉണ്ട്, വെളുത്ത തൊലിയാണ്, ഒക്കെ ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഘടന എന്ന് മനസ്സിലാക്കുക നമ്മൾ. എന്തേ, അതായത് ത്വക് മാംസം, ത്വക്ക് തൊലി, മാംസം ഉണ്ട് അതിൽ, തൊലി കഴിഞ്ഞാൽ പിന്നെ മാംസമാണ് അല്ലേ, മജ്ജാ മാംസം കണ്ടിട്ടുണ്ടോ നിങ്ങൾ, മജ്ജയും മാംസവും. ത്വക് മാംസ, പിന്നെ രക്തമാണ്, പിന്നെ അതിൽ രക്തം, പിന്നെ അസ്ഥി, പിന്നെ വിൺ മലം, മലം അടി നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലൊക്കെ മലവും മൂത്രവും രക്തവും മജ്ജയും മാംസവും ഒക്കെയാണ് അല്ലേ. വിൺ മൂത്രം, മൂത്രം, പിന്നെ രേതസ്, രേതസ് എന്ന് പറഞ്ഞാൽ ബീജം, ബീജം കൊണ്ടൊക്കെ ഉണ്ടായതാണ്. അതായത് നമ്മൾ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ബീജവും, നോക്കൂ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ ബീജസങ്കലനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ രൂപം ഉണ്ടാക്കി തീർന്നിട്ടുള്ളത്. അതിലാണ് ഈ ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺ ഇതൊക്കെ കൂടി ചേർന്നതാണ് നമ്മളെ ശരീരം. അങ്ങനെയുള്ള ഈ ശരീരം അങ്ങനെ അങ്ങനെ സമ്മേളിച്ചതാണ്. ഇതൊക്കെ ത്വക്കും മാംസം, രക്തവും, അസ്ഥിയും, വിണ്ണും, മൂത്രം, രേതസ്സൊക്കെ സമ്മേളിച്ചിട്ടുള്ള ആ ശരീരം പഞ്ചഭൂതക നിർമ്മിതം. ഉണ്ടോ, പഞ്ചഭൂതകം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പഞ്ചഭൂതകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൃഥ്വി അല്ലേ, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിയും, അതുപോലെ തന്നെ നമ്മളെ അതേപോലെ തന്നെ പിന്നെ വെള്ളം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ അഞ്ച് ഘടകങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അഞ്ച് ഘടകങ്ങൾ കൊണ്ടുണ്ടായതാണ് നമ്മളെ പഞ്ചഭൂതക നിർമ്മിതമാണ് നമ്മളെ ശരീരം. നമുക്കറിയാം, നമ്മളെ ശരീരം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മണ്ണിലേക്ക് ലയിച്ചടക്കൂ, മണ്ണായി തീരും അവസാനം അല്ലേ. മനുഷ്യൻ്റെ ഈ ഇത്രയ്ക്കുള്ള സൗന്ദര്യം, ആ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ കടന്നാൽ പിന്നെ അതൊക്കെ ലയിക്കും. ചിലപ്പോൾ അഗ്നിയായിട്ടില്ല, അഗ്നിയിലും എന്തുപോലും മണ്ണിലേക്ക് അവസാനം വരിക. ആ ഭസ്മമായിട്ടുണ്ടെങ്കിലും കൃമിയായിട്ടുണ്ടെങ്കിലും ഒക്കെ മണ്ണിലേക്കാണ് അത് അവസാനമായിട്ട് ചേരുക. അപ്പോൾ കാഷ്ടം, പക്ഷികൾ ഭക്ഷിച്ച കാഷ്ടമാണെങ്കിലും ഒക്കെ മണ്ണിലേക്ക് അങ്ങനെ ലയിച്ച് ലയിച്ച് പോകും, അവസാനം മണ്ണായിട്ട് അത് തീരുന്നു, പരിണമിച്ചു പോകുന്നു. ഇതാണ് അപ്പോൾ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായ ഒരു കായം ഉണ്ടോ, മായാമയ ഒരു മായ, ഇതൊക്കെ കണ്ടൊരു മായയാണ്. നോക്കുക, എങ്ങനെ ഇപ്പോൾ ഇതറിയുക, ഈ മനുഷ്യൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അച്ഛൻ്റെയും അമ്മയുടെയും ആ ബീജസങ്കലത്തിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾ ഈ മനുഷ്യൻ തന്നെ ആവുള്ളൂ, അത് മൃഗമായി മാറില്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ അതിനെ വരുള്ളൂ. അത് നോക്കൂ, ഇതൊക്കെ ഒരു മായയാണ്.
ഒരു മാജിക്കാണത് അല്ലേ. എന്നാലും ആലോചിച്ച് നോക്കും, നിങ്ങളൊക്കെ നമ്മളൊക്കെ ശരീരം കാണുമ്പോൾ ഒരു മാജിക്കാണ്, മായാമയമായി, അത് മായാമയമാണ്, പിന്നെ പരിണാമിയാണ്, മാറ്റത്തിന് വിധേയമാണ്, പരിണാമി. ഇതെപ്പോഴും ചേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം 7 വയസ്സ് മുതൽക്ക് 70 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 7 to 70 വയസ്സിൽ 7 പ്രാവശ്യം നമ്മളുടെ സെല്ലുകളെ മാറ്റം വരുത്തുന്നു. സെല്ലുകൾക്ക് പരിണാമം ഉണ്ടാകുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ ഘടന മാറി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സെല്ലുകളും തകർന്ന് 7 പ്രാവശ്യത്തോളം, 70 വയസ്സാകുമ്പോഴേക്ക് 7 പ്രാവശ്യത്തോളം പരിണാമിയായി, പരിണാമം വരുന്നു, മാറ്റം വരുന്നു എന്നാണ് നമ്മുടെ എല്ലാ സെല്ലുകൾക്കും. ഒരേ സമയത്തൊന്നും ഒരേ സെല്ലല്ല, 7 തുടങ്ങുന്ന പരിണാമമാണ് കേട്ടോ. അങ്ങനെ 70 എത്തുമ്പോൾ 7 പ്രാവശ്യമാണ് പരിണാമമായിട്ട് മാറുന്നത്. നോക്കൂ, അതുകൊണ്ട് മായാമയമായി പ്രണാമിയായൊരു കായം, കായം എന്ന് പറഞ്ഞാൽ ശരീരം, കായം വികാരിയായുള്ള അതിധ്രുവം, വികാരിയാണ്. എന്താ ഈ വികാരി എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ വികാരങ്ങൾക്കും അല്ലേ, എല്ലാ വികാരങ്ങൾക്കും, അതായത് എല്ലാ വികാരങ്ങൾക്കും അത് ആശ്രയിക്കുന്നതാണ് ഈ കായം. എല്ലാ വികാര പരിണാമത്തിനും, എല്ലാ മാറ്റങ്ങൾക്കും, എല്ലാ വികാരങ്ങൾക്കും അതിന് അനുസൃതമായിട്ടാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ആ വികാരിയായുള്ള അതിധ്രുവം കണ്ടോ, അത് എന്താണ്, ആ വികാരിയായിട്ടുള്ളത് അതിധ്രുവമാണ്. ചേഞ്ചുകൾക്ക് നമുക്കറിയാം മാറ്റങ്ങൾ വരുന്നതാണ്, എല്ലാ വികാരത്തിനും മാറ്റമാണ്. നമുക്കറിയാം ഓരോ സമയത്തും നമ്മൾ മാറുന്നു. ഇപ്പോൾ കൗമാര ശൈശവം കുട്ടികാല സമയത്തല്ല, ശൈശവം മാറുന്നു, കൗമാരം മാറുന്നു അല്ലെ, കൗമാരത്തിൽ നമ്മുടെ ശരീരപ്രകൃതി മാറുന്നു, യൗവനത്തിൽ മാറുന്നു, വാർദ്ധക്യത്തിലേക്ക് മാറുന്നു, ഒക്കെ പല പല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. അപ്പോൾ വികാരിയായ അതിധ്രുവമാണ്, സ്ഥിരമല്ല ഒന്നും, അതങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നറിയണം. അതുകൊണ്ട് പറയണേ, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ അല്ലോ, ദേഹാഭിമാനം കൊണ്ടാണ് നിനക്ക് ദേഹം, ഞാൻ എനിക്ക് ദേഹമുണ്ട്, എനിക്ക് ശരീരമുണ്ട്, എനിക്ക് യൗവനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലക്ഷ്മണ. ദേഹാഭിമാനം നിമിത്തം ആയുണ്ടായ മോഹേന, അതുകൊണ്ടായിട്ടുള്ള മോഹമാണ് ഈ ലോകം, ഈ ലോകം തന്നെ ദഹിപ്പിക്കാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ മാനസാധാരിൽ, നിന്റെ മനസ്സാകുന്ന പൂവിൽ, പാവം മനസ്സ് വളരെ മൃദുലമാണ്, ഒരു പൂവിനെ പോലെയാണ് മനസ്സ്, മാനസാധാരിൽ നിരൂപിച്ച. ഹലോ, ഹലോ, ആ മാനസാതാരിൽ നിരൂപിച്ചതും ഉണ്ടോ, അങ്ങനെ മാനസാതാരിൽ നിരൂപിച്ചു, നീ വിചാരിച്ചു പോയി അല്ലേ ലക്ഷ്മണ. അങ്ങനെ നീ അങ്ങനെ മാനസാതാരിൽ വിചാരിച്ചു അല്ലേ, എന്തുകൊണ്ടാണ് ഞാനാണ് വലിയ ആള്, ഞാനാണ് ഗംഭീരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ, എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയോ? ഹലോ, കയറില്ല മക്കളെ? ആ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ മാനസാതാരിൽ നിരൂപിച്ചു പോയി, മാനസാതാരിൽ നിരൂപിച്ചതും, അങ്ങനെ നിന്റെ മനസ്സ് നിരൂപിച്ചു, നിരൂപിച്ചതും തവജ്ഞാനമില്ലായിക, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോടോ ലക്ഷ്മണ. ലക്ഷ്മണ, നിന്റെ ഈ അഹങ്കാരം, നിന്റെ മനസ്സാകുന്ന ദേഹം നിമിത്തം മായുണ്ടായ ആ മോഹം കൊണ്ടാണ് ഈ ലോകം പോലും നീ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സാകുന്ന പൂവ്, താരൻ എന്ന് പറഞ്ഞ പൂവണം, അത്രയും മൃദുലമാണ് നമ്മുടെ മനസ്സ്. ആ ശരീരത്തിൽ എനിക്ക് ഇത്ര കഴിയും, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ആ നിന്റെ മനസ്സാവുന്ന താരിൽ നിരൂപിച്ചതും വിചാരിച്ചതും തവജ്ഞാനമില്ലായിക, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നീ ലക്ഷ്മണ, നീ കരുതുക ലക്ഷ്മണ. പിന്നെന്താ പറയുന്നത് നീക്കോളൂ, ദോഷങ്ങളൊക്കെവേ ദേഹാഭിമാനിനാം, ദോഷങ്ങൾ ഇവിടെ എല്ലാം വരുന്നു, എല്ലാ ദോഷങ്ങളും നമുക്ക് സംഭവിക്കുന്നത് ഈ ജീവിതത്തിൽ, നമുക്ക് എല്ലാ ദോഷവും വരുന്നത് എന്തുകൊണ്ടാണ്, ദേഹാഭിമാനമാണ്. ഞാൻ, എനിക്ക് ദേഹമുണ്ട്, എനിക്ക് നല്ല ശരീരമുണ്ട്, എനിക്ക് ആൾക്കാരുണ്ട്, എനിക്ക് പിടിപാടുണ്ട്, ഞാൻ എന്തും ചെയ്യും, എനിക്ക് നല്ല യൂത്താണ്, അങ്ങനെ എല്ലാ ദോഷങ്ങളും വരുന്നത് ദേഹം എന്ന അഭിമാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ദേഹം എന്ന അഭിമാനം ഉണ്ടാകുമ്പോൾ തീരുന്നു, നമുക്ക് രോഷം വരും. രോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ദേഷ്യം വരും. ആ രോഷേന വന്നു ഭവിക്കുന്നതോർക്ക നീ ഉണ്ടോ, ഇതിന് കാരണം ദേഹാഭിമാനമാണ്. എനിക്ക് ആ ശരീരമുണ്ട്, എനിക്ക് ദേഹമുണ്ട് എന്നുള്ള അഭിമാനം കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക. പെട്ടെന്ന് ദേഷ്യം ചൂടാവും, നമ്മൾ നല്ല ശക്തിയുള്ള ആൾക്കാരെ പെട്ടെന്ന് ചൂടാവുള്ളൂ, ശക്തിയില്ലാത്ത ആൾക്കാർ ചൂടാവുമോ, ഇല്ലല്ലോ. അപ്പൊ ആ നല്ല ശക്തിയുള്ള ആൾക്കാർ, എനിക്ക് നല്ല പവറുണ്ട്, എനിക്ക് എല്ലാ കരാട്ടയും കുണുക്കൊക്കെ എനിക്കറിയാം, അടിച്ച് ഞാൻ പൊളിക്കും എന്നുള്ള ആ ഒരു ആ ദേഹം എന്നുള്ള അതുകൊണ്ട്, ആ അഭിമാനം കൊണ്ടാണ് നമുക്ക് ദേഷ്യം പെട്ടെന്ന് വരും, ചൂടാവും. ആ രോഷേന എന്നിട്ട് ആ രോഷം, ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല. അപ്പം നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നാലേ ആകെ അങ്ങടിങ്ങടെടുത്ത് വലിച്ചെറിയും, അത് ചെയ്യും, ഇത് ചെയ്യും, പലതും ചെയ്യും, നമുക്കൊന്നും പിന്നെ ബോധം ഉണ്ടാവില്ല, എന്നെ ചെയ്യാനറിയില്ല. അതേപോലെയാണ് നിനക്ക് വരാൻ, രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക് നീ അല്ലേ, അതൊക്കെയാണ് എല്ലാ ദോഷങ്ങളും അങ്ങനെ വരിക,
വീട്ടിൽ നമ്മളെ നമ്മളെ കുടുംബക്കാരെ അച്ഛനും അമ്മയും ഒന്നും നോക്കില്ല. നമ്മൾ ദേഷ്യം വന്നാൽ ശരീരം നല്ല ആൾക്കാർ നല്ല യൂത്തുള്ള ആൾക്കാർ നീ പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വന്ന് ഇന്നത് ചെയ്യാന്നില്ല, കണ്ണ് കടതൊക്കെ പിടിച്ച് വലിച്ചെറിയും അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ് വിവരമില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് ലക്ഷ്മണ. അതുകൊണ്ട് ദേഹോഹം എന്നുള്ള ബുദ്ധി, ദേഹോഹം അഹം ദേഹം, ഞാൻ ദേഹമാണ്, ഞാനാണ് ശരീരം, എനിക്ക് ഈ ശരീരമാണ് ഏറ്റവും വലുത്, ഇത് എന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടാവും. ദേഹോഹം എന്നുള്ള ബുദ്ധി, ആ ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. നോക്കൂ, മോഹമാതാവ്, മോഹത്തിന്റെ മദർ, ദ മദർ ഓഫ് മോഹം അല്ലേ. മോഹത്തിന്റെ മമ്മി ആരാണ്? മോഹമാതാവ് ആരാണ്? അവിദ്യയാണ്. വിദ്യയില്ലാത്തതാണ് അവിദ്യ, ജ്ഞാനമില്ലാത്തതാണ്, വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്താവുന്നത്, ഈ മോഹങ്ങളൊക്കെ. അങ്ങനെ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ കാരണം എന്താണ്? ഈ മോഹം ഉണ്ടാക്കുന്നത്, ഈ മോഹം അമ്മ, മോഹമാതാവ് പറഞ്ഞ മോഹം ഉണ്ടാക്കുന്ന അമ്മ, മോഹം ഉണ്ടാക്കുന്ന അമ്മ, ആ മോഹമാതാവിന് കാരണം എന്താണ്? മോഹമാതാവ് ആരാണ്? ദ മമ്മി ഓഫ് മോഹം ആരാണ്? ആരാണ്? അവിദ്യയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ, മോഹമാതാവ് അവിദ്യയാകുന്നു. മോഹമാതാവ് ആരെ എന്നുള്ള വൺപേട് ചോദിച്ചിട്ടുണ്ട്, വിദ്യ അവിദ്യ രണ്ടുമല്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? മോഹമാതാവ് ആരാണ്? ആരാണ്? വിദ്യ. അവിദ്യ കേട്ടോ, മോഹമാതാവ് ആരാണ്? അവിദ്യ ആണോ. മോഹമാതാവാം അവിദ്യയാകുന്നതും, ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു. ഉണ്ടോ ദേഹം? ദേഹമല്ല, നമുക്ക് എന്താ വേണ്ടത്? ഞാൻ, നമുക്ക് ദേഹമൊന്നുമില്ല, നമുക്ക് ഇത്ര ശരീരമൊന്നുമില്ല, ഇത്ര കായം, നമ്മുടെ ശരീരം കായം ഒന്നുമില്ല, ഒന്നും പ്രശ്നമില്ല, എനിക്ക് എത്ര അഹങ്കാരം ഒന്നും, അപ്പൊ കായം ശരീരമില്ല എനിക്ക്, യൂത്തും എന്നൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഈ ഒരു ദേഹമൊന്നുമല്ല, ദേഹാഭിമാനം, അപ്പൊ നമുക്ക് അഭിമാനം ഉണ്ടാവില്ല. ദേഹമൊന്നുമല്ല എന്ന് നമ്മൾ കരുതിയിട്ട് ദേഹം എന്താ നമുക്കറിയണം, അതെന്താ? തൊക്കുമാംസ രക്താസ്ഥി പിൻമൂത്ര രേതസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെണ്ണീറാവും, ചിലപ്പോൾ അത് കാഷ്ടമായിട്ട് മാറും, ചിലപ്പോൾ അത് എന്താ ക്രീമിയായിട്ട് പോവും. ഇങ്ങനെ കരുതിയാൽ മതി. അങ്ങനെ കരുതുമ്പോൾ എന്താണ്? മോഹ ദേഹമല്ലോർക്കിൽ ഞാൻ ആത്മാവാണ് എന്ന് കരുതണം. ഞാൻ ആരാണ്? ആത്മാവാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവ്. ദേഹമല്ല ഞാൻ, ഞാൻ ആത്മാവാണ്. ഈ ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ആത്മാവാണെന്ന് ഞാൻ ആത്മാവാണെന്ന് കരുതിയാൽ മതി. ആത്മീയ ജ്ഞാനം എനിക്ക് വേണ്ടത്, ഞാൻ ആത്മാവാണ്, ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണെന്ന് ധരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു, ആത്മാവെന്ന് കരുതുക. കരുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദേഹമൊന്നുമല്ല ഞാൻ, ഞാൻ ഈ ആത്മാവാണ്. നോക്കൂ, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് അത്രയേ ഉള്ളൂ ഞാൻ എന്ന് കരുതിയാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, നന്നായിരിക്കും. അതാണ് നമുക്ക് വേണ്ടത് എന്നർത്ഥം. പിന്നെ മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ ഉണ്ടോ? മോഹൈകഹന്ത്രി, എല്ലാ മോഹത്തെയും ഹന്ത്രിക്കുന്നത്, എല്ലാ മോഹത്തെയും നശിപ്പിക്കുന്നത് എന്താണ്? വിദ്യയാണെന്ന് നീ കേൾക്കൂ ലക്ഷ്മണ. വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മോഹവും ഉണ്ടാവില്ല, ഒരു ആഗ്രഹങ്ങളും നമുക്കുണ്ടാവില്ല. എനിക്ക് അത് വേണം, ഇത് വേണം എന്നുണ്ട്, നമുക്ക് വിദ്യ കിട്ടണം, ജ്ഞാനം കിട്ടണം. ഈ ജ്ഞാനം കിട്ടിയാൽ ആ ജ്ഞാനമാണ്, ആ വിദ്യയാണ് മോഹൈകഹന്ത്രി. മോഹൈകഹന്ത്രി, മോഹത്തിലെ ഏകം, മോഹത്തിനെ ഏകം അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് ഏകമായിട്ടുള്ളത് വിദ്യയാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കും, മോഹൈകഹന്ത്രി ഏതാണ് എന്ന് ചോദിക്കും പരീക്ഷ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മോഹൈകഹന്ത്രി ഏതാണ്? വിദ്യയാണ് അല്ലേ. മോഹമാതാവ് ആരാണ്? അവിദ്യയാണ്. മോഹൈകഹന്ത്രി ഏതാണ്? വിദ്യയാണ്. രണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓരോ മാർക്ക് നിങ്ങൾ പ്രത്യേക നോട്ട് ചെയ്യുക, സാറ് പറയുമ്പോൾ നോട്ട് ചെയ്യുക. പിന്നെ സംസാരകാരിണിയായത് അവിദ്യയും ഉണ്ടോ? സംസാരകാരിണി, ഈ ലൗകിക ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിപ്പിക്കുന്നതും നമ്മളൊക്കെ ഇങ്ങനെ മോഹിപ്പിക്കുന്നതും എന്താണ്, എന്ത് കാരണം കൊണ്ടാണ്? എല്ലാം ഈ സംസാരത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ഇത്ര നമുക്ക് അത് കിട്ടണം, എനിക്കത് ഉണ്ടാക്കണം, എനിക്ക് ആ സമ്പത്ത് വേണം, എനിക്കിങ്ങനെ വേണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് വലിയ ഫ്ലാറ്റ് വാങ്ങണം, എനിക്ക് അവിടെ ഞാൻ ആകെ പിടിച്ചടക്കണം, അത് അങ്ങനെ വേണം എന്നൊക്കെ. ഇതിന് കാരണം എന്താണ്? സംസാരത്തിലെ നമ്മളെ ഈ സംസാരത്തിൽ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള മോഹം വെച്ച് ജീവിക്കാൻ കാരണം അവിദ്യയാണ്. വിദ്യയില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ഇതൊക്കെ എൻ്റേതാണെന്ന് പിടിച്ച് നമ്മളിങ്ങനെ ഭരിച്ച് അങ്ങനെ നമ്മൾ ഇത് ഞാനവിടുത്തെ വലിയ ആള് എന്നൊക്കെ ധരിച്ചിരിക്കാൻ കാരണം എന്താണ്? അവിദ്യ കൊണ്ടാണ്. വിദ്യ ഉണ്ടെങ്കിൽ ഒരിക്കലും വിദ്യക്കാരൊന്നും അവര് വിദ്യയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. ഈ പിടിച്ചടക്കി ഭരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെതാന്ന് പറയുക, ഇതൊക്കെ ഈ സ്വത്തും ഈ കോടാനു കോടി സമ്പത്തൊക്കെ എൻ്റെതാന്ന് പറയുക, അതൊക്കെ വീണ്ടും വീണ്ടും ധനം ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക, പല ആൾക്കാരെ കൊല്ലുക, പല പിടിച്ചടക്കുക, അതൊക്കെ എന്താണ്? ഈ അജ്ഞാനം കൊണ്ടാണ്.
അവിദ്യ കൊണ്ടാണ് ഈ സംസാരത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സംസാരത്തിൽ കാരണിയായി ഈ പ്രാപഞ്ചിക ജീവിതം നമ്മൾ നയിക്കാൻ കാരണം വിദ്യയില്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്താണ് നമുക്ക് വേണ്ടെന്നാണ്? സംസാരനാശിനിയായത് വിദ്യ. അപ്പൊ നമ്മൾ ഈ സംസാരത്തിലെ നാശിനി, ഈ പ്രാപഞ്ചിക ജീവിതം ഒന്നുമല്ല എന്ന് പറഞ്ഞ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നത്, ജ്ഞാനം കിട്ടിയാൽ നമ്മൾ പോകുന്നു. ഇതൊന്നുമല്ല, നമുക്ക് വേറൊരു ലോകമുണ്ട്. നമ്മൾ ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചെറിയൊരു സത്രം പോലെയാണ് ഈ നമ്മുടെ മനുഷ്യ ശരീരം. അതിൽ നിന്ന് ഈ ആത്മാവായിട്ടുള്ള ഈ സത്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ആത്മാവ് പോയ സമയത്ത് എന്ത് ചെയ്യും? ഈ ശരീരം ഇവിടെ ഒരു നമ്മൾ പറഞ്ഞ ഷർട്ടൊക്കെ ഊരിയിട്ടുള്ളത് പോലെ, അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് ഘടന എന്നാണ് നമ്മുടെ പിന്നെ ഭാരതീയ ജ്ഞാനം പറയുന്നത്, ഭാരതീയ വിവരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നിസ്സാരപ്പെട്ട കാര്യമാണ് ഈ ശരീരം. അപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ അഹങ്കാരം പാടില്ല. അപ്പോൾ നമ്മൾ ഈ സംസാരനാശിനി, ഈ സംസാരത്തിലെ ഈ പ്രാപഞ്ചിക ജീവിതം ഇല്ലാതെയാക്കും, നശിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് വിദ്യയാണ് അല്ലേ? വിദ്യയാണെന്ന് നീ മനസ്സിലാക്കുക. സംസാരകാരിണി, സംസാരത്തിൽ ജീവിക്കാൻ കാരണമാകുന്നത് എന്താണ്? അവിദ്യ. അതൊന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതും ശ്രദ്ധിച്ചോളൂ. സംസാരകാരിണിയായത് അവിദ്യയാണ്, സംസാരനാശിനിയായത് വിദ്യയാണ്. അപ്പം നോക്കൂ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം മൂന്ന് നാല് ചോദ്യങ്ങൾ ഞാൻ സാറ് പറഞ്ഞു. മോഹമാതാവാരാണ് അവിദ്യ, പിന്നെ മോഹേഹന്ത്രി ഏതാണ്? വിദ്യ. സംസാരകാരിണി ആരാണ്? വിദ്യ. സംസാരനാശിനിയാണ് ആര്? വിദ്യ. അപ്പം നമുക്കറിയാം വിദ്യയ്ക്ക് ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. എന്താ വിദ്യ? മോഹേഹന്ത്രി വിദ്യയാണ്, അതുപോലെ സംസാരനാശിനിയും വിദ്യയാണ് അല്ലേ. പിന്നെ മോഹമാതാവ് അവിദ്യയാണ് അല്ലേ, സംസാരകാരണിയും അവിദ്യയാണ്. അപ്പം ഇങ്ങനെ രണ്ടൊരു നാല് ചോദ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി. എവിടുന്നെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും ചെയ്യുക കേട്ടോ പബ്ലിക്കിന്. ഓക്കെ, അതുകൊണ്ട് ആകയാൽ മോഷാർത്ഥിയാകിൽ, അതുകൊണ്ട് നമുക്ക് മോശം വേണം, നമുക്ക് ഇവിടുന്ന് മോശം കിട്ടണം. ഈ ലൗകിക ജീവിതത്തിൽ നിന്ന്, ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ നിന്ന്, ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് നമുക്ക് മോശം കിട്ടണം, അല്ല മുക്തി കിട്ടണം. മുക്തി കിട്ടണമെങ്കിൽ എന്താവാണ്? നമുക്ക് മുക്തി വേണമെങ്കിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ചെയ്യുക, വിദ്യ അഭ്യസിക്കുക, ജ്ഞാനം നേടുക. നമുക്ക് ഇവിടുന്ന് പ്രാപഞ്ചിക ജീവിതത്തിൽ മോശം കിട്ടണം, മുക്തി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജ്ഞാനം അറിയുക, വിദ്യ അറിയുക, ഇതൊന്നുമല്ല. ആത്മാവിനെ കുറിച്ച് അറിയുക, ശരീരമല്ല ഒന്നുമെന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവിനെ കുറിച്ച് പഠിക്കുക, ആത്മാവിനെ കുറിച്ച് അറിയുക, അതാണ്. മോഷാർത്ഥിയാകിൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. മോഷാർത്ഥിയാകിൽ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ചെയ്യണം കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് വന്നതാണ്. വന്നപ്പോൾ സാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നു, നിങ്ങളത് പ്രത്യേകം പ്രത്യേകം എഴുതുക, ശ്രദ്ധിക്കുക. അപ്പോൾ ആകയാൽ മോഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. അതുകൊണ്ട് തത്ര, അതോ അതുകൊണ്ട് എന്താണ് തത്ര? ഇവിടെ കാമക്രോധ ലോപമോഹാദികൾ അല്ലേ, കാമക്രോധ മോഹ ലോപാദികൾ, കാമം ക്രോധം മോഹം ലോപം. നോക്കൂ, കാമവും ക്രോധവും ലോപവും മോഹം തുടങ്ങിയവയാണ് നമ്മുടെ ശത്രുക്കൾ ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ. കാമമാണ് എല്ലാ നാശത്തിനും കാരണം, കാമമാണ് അല്ലേ. രാമായണം നമുക്കറിയാം, രാമായണത്തിലെ ഈ രാമായണ ഉണ്ടാവാൻ കാരണം, ഈ യുദ്ധം ഉണ്ടാവാൻ, രാമരാവണ യുദ്ധം ഉണ്ടാവാനും ഇവിടെക്കത്തെ നാശം വരാനും കാരണം എന്താണ്? കാമമാണ് അല്ലേ. എന്താണ്? രാവണൻ അന്യഭാര്യയെ, അല്ലെങ്കിൽ ശ്രീരാമന്റെ ഭാര്യയെ മോഹിച്ചു, അതുകൊണ്ടാണ് രാമരാവണ യുദ്ധമൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അപ്പം കാമം കൊണ്ടാണ് സംഭവിച്ചത് അല്ലേ. പിന്നെ ക്രോധം അല്ലേ, ക്രോധം നമുക്കറിയാം. ക്രോധം എന്താ സംഭവിച്ചത്? ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. ദേഷ്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം പരശുരാമനൊക്കെ എല്ലാ ക്ഷത്രിയ വംശത്തെയും നശിപ്പിച്ചു, ജമദഗ്നിയായിട്ടുള്ള പിതാവിനെ കൊന്നു എന്ന പേരിൽ, കാർത്തവീര്യാർജുനൻ ജമദഗ്നി എന്ന പിതാവിനെ കൊന്നു എന്നുള്ളത് കൊണ്ട് ആ എല്ലാ ക്ഷത്രിയന്മാരെയും വെട്ടിക്കൊന്ന് നശിപ്പിച്ചതിന് ശേഷമാണ് പിന്നെയാണ് അദ്ദേഹം കേരളം മഴുവറിഞ്ഞുണ്ടാക്കിയെന്നൊക്കെ കഥ പറയണത്. അപ്പോൾ എന്താണെങ്കിലും ഈ ക്രോധം കൊണ്ട് അതൊക്കെ സംഭവിച്ചത്, മുഴുവൻ ആൾക്കെ നശിപ്പിക്കാൻ കാരണം ക്രോധമാണ് അല്ലേ. ലോഭം, പിശുക്ക്, ഇങ്ങനെ ഞാൻ ഇതൊക്കെ ഇതൊക്കെ എൻ്റെതാണ്, 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 എൻ്റെതാണ് എന്നുള്ളത്, ആ പിശുക്കും നമുക്ക് നമ്മളെ ശത്രുവാണ്. കാരണം പിശുക്കാൻ പാടില്ല, പിശുക്കി പിശുക്കി ഇതൊക്കെ ഈ ലോകമൊക്കെ എൻ്റെതാണ്, ഈ ലോകമൊക്കെ എന്നെ വെട്ടിപ്പിടിച്ചിട്ട് ഇതൊന്നും ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, അതൊക്കെ എൻ്റെതാണ് ഉള്ളത്, ആ പിശുക്കും എന്താണ് നമ്മുടെ ശത്രുക്കളാണ്. അതുപോലെ മോഹം ആണ്. അപ്പം ഇപ്പോൾ ഈ മോഹമാണ്, എനിക്ക് അത് കിട്ടണം, എനിക്ക് പിടിച്ചടക്കണം എന്നൊക്കെയുള്ള മോഹം. ഇപ്പം നമ്മൾ പിന്നെ ലക്ഷ്മണൻ ചെയ്തല്ലോ, ആ മോഹിച്ചല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഈ കാമക്രോധ മോഹ ലോപാദികൾ തുടങ്ങിയവയാണ് നമ്മളെ ശത്രുക്കളാണ്. മനസ്സിലാക്കുക, നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ അഞ്ച്, കാമവും ക്രോധവും ലോപവും മോഹവും അല്ലേ, കാമവും ക്രോധവും ലോപവും, ഈ നാല് പേരാണ് നമ്മളെ ശത്രുക്കൾ. അപ്പം മനസ്സിലാക്കുക, കാമമാണെങ്കിലും ക്രോധമാണെങ്കിലും ലോഭമാണെങ്കിലും മോഹമാണെങ്കിലും അല്ലേ, നമുക്ക് നമ്മൾ ശത്രുക്കളായിട്ട് വരുന്നു അല്ലേ. അങ്ങനെ അത് ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളത് ഒന്നതിൽ ക്രോധം അറിയണോ? കണ്ടോ, ഇതിലേറ്റവും വലിയ ശത്രു
നമുക്ക് നാല് ശത്രുക്കളുണ്ട്. ഏതാ നാല് ശത്രുക്കളെ? കാമം, ക്രോധം, മോഹം, ലോഭം, അല്ലേ? ഈ നാല് ശത്രുക്കളിലെ ഏറ്റവും നമുക്ക് മുക്തി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോക്ഷത്തിന് വിഘ്നം, തടസ്സം നിൽക്കുന്നത് ഏതാണ്? ഏറ്റവും വലിയ ശത്രു ഏതാണ്? ക്രോധം. അറിയടോ, ക്രോധമാണ്. ക്രോധം കൊണ്ട് എന്താ ചെയ്യാൻ അറിയോ? നമുക്ക് ഇന്നത് ചെയ്യാനറിയില്ല. അവിടെ അച്ഛനാണോ, അവിടെ അമ്മയാണോ, അവിടെ നമ്മുടെ സഹോദരനല്ലേ, നമ്മൾ എന്തും ചെയ്യും ദേഷ്യം വന്നാൽ. അപ്പോൾ ഏറ്റവും പിന്നെ പിന്നെ അയ്യോ തടോ, അയ്യോ ഞാൻ ചെയ്യേണ്ടി വന്നില്ല എന്ന് പശ്ചാത്തപിക്കുക, അല്ലേ? പിന്നെയാണ് പശ്ചാത്തപിക്കുക. അപ്പം നമുക്കറിയാം ഓരോരുത്തരും ചെയ്ത് ക്രോധം, ക്രോധം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു. ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെ പേപ്പറിൽ നോക്കൂ, ക്രോധം വന്നിട്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യൂ, അച്ഛനൊക്കെ കൊന്നു ഒരു മകൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടു നമ്മൾ. അങ്ങനെ ദേഷ്യം വരെ പിന്നെ അയ്യോ ഞാൻ ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ക്രോധമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഏതാണ്? ഈ നമ്മുടെ പിന്നെ മുക്തിക്ക് വിഘ്നം വരുന്ന ശത്രു ഏതാണ്? നമ്മളെ ശത്രുക്കളിൽ കാമക്രോധ ലോപമോഹാദി എന്ന ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു ഏതാണെന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ക്രോധമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ആ ക്രോധം കൊണ്ട് എന്താ നമ്മൾ ചെയ്യുക? മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ. ഉണ്ടോ? മാതാവിനെയും പിതാവിനെയും ഭ്രാതൃമിത്ര സഖികളെ, അല്ലേ, ഭ്രാതാവിനെയും മിത്രന്മാരെയും സഖികളെ ഒക്കെ ക്രോധം കൊണ്ട് ദേഷ്യം വന്നാലാണ് എന്ത് ചെയ്യുക? എല്ലാം നമ്മളെ ക്രോധം കൊണ്ടാണ് ഒക്കെ കൊല്ലുക. ദേഷ്യം വന്നാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ഇങ്ങനെ ചെയ്യാനറിയില്ല. അതാണ് ലക്ഷ്മണൻ നീ ശ്രമിച്ചത്. നീ പറഞ്ഞല്ലോ, നീ എനിക്ക് നിനക്ക് ക്രോധം വന്നു, അല്ലെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങി, അതിന് കാരണക്കാരാണ് ദശരഥ മഹാരാജാവാണ് കൈകേയിയാണെന്ന് കരുതിയിട്ട് നീ എന്ത് ചെയ്തു? പെട്ടെന്ന് നീ ചാടി വീണ് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലേ? അച്ഛനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ദശരഥ മഹാരാജാവിനൊക്കെ നീ വെട്ടിക്കൊള്ളാൻ തന്നെ നീ മനസ്സിൽ നിരൂപിച്ചു കഴിഞ്ഞു, അല്ലേ? എനിക്കിത് കഴിവ്, എനിക്ക് കഴിവുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടാണ് നീ അത് ചെയ്തത്. ദേഹം കൊണ്ടുള്ള എനിക്കെല്ലാം കഴിയും, എനിക്ക് ഇവിടെ എത്ര ശക്തി ഉണ്ടെന്ന് കൊണ്ടാണ് നീ ഒക്കെ ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ ക്രോധം വന്നതുകൊണ്ടാണ്, ക്രോധം വന്ന് ഈ ക്രോധമാണ് ഏറ്റവും വലിയ അപകടം. മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ, നമ്മളെ മിത്രന്മാരെയും നമ്മളെ മാതാവിനെയും പിതാവിനെയും സഹോദരന്മാരെയും സഖികളെയും നമ്മളെ സഹോദരിമാരെയും സഖികളെയും ഒപ്പമുള്ള തൊഴികളെയൊക്കെ നമ്മളെ ഈ ക്രോധം കൊണ്ട് നമ്മളെ കൊല്ലും. പുമാൻ, മനുഷ്യൻ അങ്ങനെ കൊല്ലും. അതുകൊണ്ട് ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. അതുകൊണ്ട് ഈ ക്രോധം മൂലമാണ് നമുക്ക് പിന്നെ പശ്ചാത്താപം ഉണ്ടാവും. ഒരാൾ ഒന്നാട് ചെയ്തിട്ട് അപ്പോൾ ആകെ അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് ഒക്കെ അങ്ങോട്ട് പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ആകെ പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ അടിച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്യും? അയ്യോ ക്രോധം പോയാ, എനിക്കത് ചെയ്യേണ്ടി വന്നില്ലട്ടോ, എനിക്കങ്ങനെ പറയേണ്ടി വന്നില്ലട്ടോ എന്നൊക്കെ നമ്മൾ ചെയ്യും. ദേഷ്യം വന്നാൽ നമ്മളെന്ത് ചെയ്യും? ചിലക്കാരെ തെറി വിളിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ ആകുമ്പോൾ കുറേ തെറി വിളിക്കും. അങ്ങനെ കുറേ തെറി വിളിച്ചിട്ട് പിന്നെ അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നെ നിങ്ങൾ മനസ്താപം ഉണ്ടാവും, അല്ലേ? പിന്നെ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവും. അതാണ് ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ഉണ്ടോ? ക്രോധം മൂലം മനുഷ്യർക്ക് നൃണാം, മനുഷ്യർക്ക് സംസാരബന്ധനം. നമുക്ക് ഇവിടുന്ന് മോശം കിട്ടില്ല. കാരണം ഈ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് മനുഷ്യ എല്ലാം നമ്മുടെ പുരാണ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യർക്ക് വേണ്ടത് മോശമാണ്, മുക്തിയാണ്. അങ്ങനെ ക്രോധം നമുക്കുണ്ടെങ്കിൽ ക്രോധം മൂലം നമുക്ക് ഒരിക്കലും നമുക്ക് മോശം ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് മോശം കിട്ടില്ല. നരകിച്ച് നരകിച്ച് ഇവിടെ കിടന്നിട്ട് ചലവും ചോരയും ദുർഗന്ധമൊക്കെ വമിച്ചിട്ട് ഇവിടെ കിടന്ന് വലിയ വലിയ മാരക രോഗം പിടിച്ച് നമ്മൾ അങ്ങനെ അങ്ങനെ നരകിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരും. അത് നമുക്ക് മോശം ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. ക്രോധം മൂലം നൃണാം മനുഷ്യർക്ക് സംസാരബന്ധനം. നമുക്ക് സംസാരത്തിലെ ബന്ധനം സംഭവിക്കുന്നു, നമുക്ക് മോശം കിട്ടാതെ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് ക്രോധമല്ലോ നിജധർമ്മശേഖരം, ക്രോധമല്ലോ നിന്റെ ധർമ്മശേഖരം. നമ്മൾ ധർമ്മത്തിനെ നമുക്ക് ധർമ്മത്തിന് എല്ലാ ധർമ്മവും നശിപ്പിക്കുന്നത്, ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്, എല്ലാ നമ്മളെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത് ഈ ക്രോധമാണല്ലോ. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം കൊണ്ടാണ് നമുക്ക് നമ്മളൊക്കെ എല്ലാ ധർമ്മവും നമ്മളെല്ലാ നമ്മുടെ ജീവിതത്തിലെ ധർമ്മങ്ങളൊക്കെ നശിച്ചു പോകും. ക്രോധം നമ്മൾ ഇന്നെ ചെയ്യാനില്ല, ഒക്കെ നമ്മൾ നശിപ്പിക്കും, ഒക്കെ നമ്മളെ ഇല്ലാതാക്കും. പിന്നെ നമുക്ക് ധർമ്മമൊന്നും ഉണ്ടാവില്ല, ആ ധർമ്മമൊക്കെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ക്രോധം പരിത്യജിക്കേണം ബുധജനം. ഉണ്ടോ? ഈ ക്രോധം ഒഴിവാക്കണം, ക്രോധം പറ്റില്ലാതാക്കണം. ബുധജനം അല്ലേ, പണ്ഡിതജനം, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഈ ക്രോധം ക്രോധം പരിത്യജിക്കണം, ക്രോധം ഇവിടെ പരിത്യജിച്ച് പോകണം എന്നാണ് പറയുന്നത്, അല്ലേ? ഇതാണ് നമ്മുടെ ഈ കവിതയുടെ
ഭാഗത്തിൽ. അപ്പം നമുക്ക് നോക്കൂ, ഇപ്പം നമ്മൾ പറഞ്ഞത് കാര്യത്തിൽ നമ്മൾ ഒന്ന് ഇപ്പം ഇതൊന്ന് നിങ്ങൾക്ക് ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിക്കൂ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കൂ. കേട്ടോ, ഒന്ന് വായിക്കുക അല്ലേ. ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട്, കൈകൊണ്ട്, കൈകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പദം പിരിക്കുക? കൈ പ്ലസ് കൊണ്ടേ അല്ലേ, കൈ പ്ലസ് കൊണ്ടേ കൊണ്ട് അവിടെ കാ ഇരട്ടിച്ചു. അപ്പം എന്താണ് അത്? ദിത്വസന്ധി കേട്ടോ, മറക്കണ്ട. പിന്നെ അങ്ങനെ പോന്നിട്ട് അഹം ബ്രാഹ്മണനാണ്, അവിടെ ഒന്നും പരീക്ഷിക്കില്ല, അങ്ങനെ വരില്ല. പിന്നെ നോക്കൂ, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷിച്ച് പോകിലും പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയി. എന്തെങ്കിലും സംശയം ചോദിക്കട്ടോ, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടും. വായിക്കുമ്പോൾ സംശയം ചോദിക്കും, സാർ ഒന്ന് ഇങ്ങനെ ഓടിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ സാർ ഇങ്ങനെ സംശയം എന്ന് പറയണം കേട്ടോ. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിന് കീഴായി കൃമികളായി പോകില്ലാം. നന്നല്ല ദേഹം നിമിത്തം, നന്നല്ല എങ്ങനെ നമ്മൾ പദം പിരിക്കുക? നന്ന് പ്ലസ് അല്ല, നന്ന് പ്ലസ് അല്ല എന്താ വരിക? നന്ന് പ്ലസ് അല്ല, ലോഭസന്ധി കേട്ടോ, മറക്കണ്ട ലോഭസന്ധി. നന്നല്ല മഹാമോഹം, മഹത്തായ മോഹം കേട്ടോ, മഹത്തായ മോഹമാണ് മഹാമോഹം. പിന്നെ ത്വക്ക് മാംസ രക്താസ്ഥി പിൺമൂത്രേതസ്, എങ്ങനെയാണ് അത് വിഗ്രഹിക്കുക? ത്വക്ക് മാംസം രക്തം അസ്ഥി പിൺ മൂത്രം രേതസ് ആദിയായവാ കേട്ടോ, അങ്ങനെ നമുക്ക് വരും. അങ്ങനെ 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 വിഗ്രഹിച്ചാൽ മതി കേട്ടോ. ഘടകപദങ്ങളാക്കുക, ത്വക്ക് മാംസം രക്തം, ഘടകപദങ്ങളാക്കുക എന്ന ചോദ്യം വരും. ത്വക്ക് മാംസം രക്തം അസ്ഥി പിൺമൂത്രം രേതസ് ആദിയായവ. പിന്നെ നമുക്ക് നോക്കൂ, പഞ്ചഭൂതക നിർമ്മിതം എന്ന് എങ്ങനെയാണ് അത് വിഗ്രഹിക്കുക? പഞ്ചഭൂതത്താൽ നിർമ്മിതം കേട്ടോ, പഞ്ചഭൂതക നിർമ്മിതം എങ്ങനെയാണ്? പഞ്ചഭൂതത്താൽ നിർമ്മിതം കേട്ടോ. പിന്നെ കായം ശരീരം അങ്ങനെയൊക്കെ വരും, പിന്നെ അങ്ങനൊന്നും വരില്ല. അങ്ങനെ പോകുന്ന മാനസാ താരിൽ എന്നാണ്, മനസ്സാകുന്ന താരിൽ, മനസ്സാകുന്ന താരിൽ. ഇപ്പം നമ്മൾ കാലാഹീന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാലാഹീനം കാലമാകുന്ന അഹി, അതേപോലെ മനസ്സാകുന്ന മനസ്സാകുന്ന താര് കേട്ടോ. അങ്ങനെ ഒരു അവരെ വിഗ്രഹിക്കുക, അങ്ങനെ നമുക്ക് വിഗ്രഹമായിട്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, മനസ്സാകുന്ന താര് കേട്ടോ. അങ്ങനെ അതുകൂടി നമുക്ക് പറയാം. പിന്നെ മോഹമാതാവ് ആരാണെന്ന് പറഞ്ഞത്? മോഹമാതാവ് അവിദ്യ അല്ലേ. പിന്നെ മോഹിക ഹന്ത്രിയോ? വിദ്യ. സംസാരകാരണിയോ? അവിദ്യ. സംസാരനാശിനിയോ? വിദ്യയാ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ നമുക്ക് റീഫ്രഷ് ചെയ്യാം. പിന്നെ നോക്കൂ, കാമക്രോധ ലോപമോഹാദികൾ എങ്ങനെ വിഗ്രഹിക്കും? കാമക്രോധ ലോപമോഹാദികൾ, കാമം ക്രോധം ലോപം മോഹം ആദിയായവ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു മാർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ. കാമം ക്രോധം ലോപം മോഹം ആദിയായവ കേട്ടോ, അത് നമ്മൾ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളത് ഏത്? ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളത് എന്താണ്? ക്രോധം എന്ന് എഴുതണം കേട്ടോ, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികൾ എങ്ങനെ വിഗ്രഹിക്കുക? മാതാവ് പിതാവ് ഭ്രാതാവ് മിത്രൻ മിത്രം അല്ലേ, മിത്രം സഖി ആദിയായവ അല്ലെങ്കിൽ തുടങ്ങിയവ എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ് സാർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലോ. പിന്നെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ, ക്രോധം മൂലം മനസ്താപം ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. മനസ്താപം എന്താണെന്ന് ചോദിക്കുന്നില്ല. നമ്മളെ സംസാര ബന്ധനത്തിന് കാരണമെന്ത്? ചോദ്യം വന്നിട്ടുണ്ട്. സംസാര ബന്ധനത്തിന് കാരണമെന്ത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. എന്താ സംസാര ബന്ധനത്തിന് കാരണം? നമ്മുടെ സംസാര ബന്ധനത്തിന് കാരണം എന്താണ്? എന്താ കാരണം? ക്രോധമാണ് കേട്ടോ. ചോദ്യം വന്നിട്ടുണ്ട് സംസാര ബന്ധനത്തിന് കാരണമെന്ത്, ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ബുധജനം എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ബുധജനം എന്ത് ചെയ്യണം? അപ്പോൾ ബുധജനം എന്ത് ചെയ്യണം? ക്രോധം ഒഴിവാക്കണം. ക്രോധം ഒഴിവാക്കണമെന്നോ ക്രോധം പരിത്യജിക്കണമെന്നോ എന്നൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണ് ക്രോധമല്ലോ നിജധർമ്മശേഖരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമില്ല എന്ന് കരുതുന്നു ഇല്ലല്ലോ മക്കളെ, സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ കുട്ടികളെ? ക്ലിയർ അല്ലേ? ആ ഇനി നമ്മൾ നിങ്ങൾ ആ ഇനി നോട്ട്ബുക്ക് എടുക്കും, നമുക്ക് ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം, ചോദ്യങ്ങൾ എങ്ങനെ പോകണമെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് നമ്മൾ പാഠഭാഗത്തിലെ ചോദ്യം വേണ്ട, ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം എന്താണ്? ക്രോധാവേശത്താൽ ചോദ്യം നിങ്ങൾ പിന്നെന്ത് ചെയ്യാൻ പറ്റുന്നോ, ക്രോധാവേശത്ത് ആ ചോദ്യം നിങ്ങൾ വിട്ടെന്ന് എഴുതിയാൽ മതി. ചോദ്യത്തിന് സ്ഥലം വിട്ടോളൂ, നോട്ടിൽ ചോദ്യത്തിന് സ്ഥലം വിടുക, ഉത്തരം സാറ് പറഞ്ഞുതരാം, ഉത്തരം എഴുതിക്കോളൂ. ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം. ചോദ്യങ്ങൾ വിട്ടെന്ന് അവിടെ നിന്ന് എഴുതിയാൽ മതി കേട്ടോ, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പം നമ്മളെന്താ എഴുതുക ഉത്തരം? ഉത്തരം നമ്മളെന്താ എഴുതുക? എപ്പോഴും ഉത്തരം എഴുതിക്കോളൂ,
തയ്യാറല്ലേ? എഴുതിക്കൂടെ, ഉത്തരം എഴുതിക്കൂടെ കുട്ടികളെ, ഉത്തരം എഴുതിക്കൂടെ. ആ അപ്പൊ ഉത്തരം എഴുതിക്കോളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണത്? എഴുതിക്കോളൂ. എന്താണ് മഹാകവി തുഞ്ചത്തെഴുത്തച്ഛന്റെ, മഹാകവി തുഞ്ചത്തെഴുത്തച്ഛന്റെ എഴുതിക്കോളൂ. മഹാകവി തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ലക്ഷ്മണ സാന്ത്വനമാണ് പാഠഭാഗം. ലക്ഷ്മണ സാന്ത്വനമാണ് പാഠഭാഗം. എഴുതിക്കോളൂ, ലക്ഷ്മണ സാന്ത്വനമാണ് പാഠഭാഗം അല്ലേ. ഇനി നമ്മൾ എഴുതുക അതിൻ്റെ സന്ദർഭം, നമ്മൾ എഴുതുക എന്താണ് ശ്രീരാമപട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ, ശ്രീരാമപട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുകയാണ് ശ്രീരാമൻ. വാത്സല്യപൂർവമാണ് ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത്. അതിനുവേണ്ടി വത്സ സൗമിത്രേ കുമാര കുമാര എന്നീ പദങ്ങളൊക്കെ ശ്രീരാമൻ ഉപയോഗിക്കുന്നു. ദേഷ്യപ്പെട്ടു നിൽക്കുന്ന അനുജനെ സാന്ത്വനപ്പെടുത്താൻ മനഃശാസ്ത്ര സമീപനമാണ് ശ്രീരാമനിലൂടെ മനഃശാസ്ത്ര സമീപനമാണ് ശ്രീരാമനിലൂടെ എഴുത്തച്ഛൻ കൈക്കൊണ്ടിരിക്കുന്നത്. എഴുത്തച്ഛൻ കൈക്കൊള്ളുന്നത്
എഴുതിയാ എഴുതിക്കോളൂ. രാജ്യം ദേഹം ധാന്യം, രാജ്യം ദേഹം ധാന്യം ഇവയൊക്കെ, രാജ്യം ദേഹം ധാന്യം ഇവയൊക്കെ സത്യമാണെങ്കിലും, രാജ്യം ദേഹം ധാന്യം ഇവയൊക്കെ സത്യമാണെങ്കിലും അത് നമുക്ക് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ എന്തു ഫലമാണുള്ളത് നമ്മൾ അനുഭവിക്കുന്ന സർവ്വസുഖങ്ങളും മിന്നൽ പോലെ മറയുന്നതാണ്. മിന്നൽ പോലെ മറയുന്നതാണ് നമ്മുടെ ആയുസ്സും പെട്ടെന്ന് നഷ്ടപ്പെടും. ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വീണ വെള്ളത്തുള്ളി 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 പെട്ടെന്ന് ഇല്ലാതാകുന്നതുപോലെയാണ് മർത്യജന്മം. പുത്രന്മാർ മിത്രങ്ങൾ ഭാര്യ തുടങ്ങിയവർ ചേർന്നുള്ള കുടുംബജീവിതം കുറച്ചുകാലം മാത്രമേ ഉണ്ടാകൂ. ഉണ്ടാകൂ. പിന്നെ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നതിനായി രാത്രിയിൽ ഒത്തുകൂടുന്നവർ
പ്രഭാതമായാൽ പിരിഞ്ഞു പോകുന്നത് പോലെയും രാത്രിയിൽ ഒത്തുകൂടുന്നവർ പ്രഭാതമായാൽ പിരിഞ്ഞു പോകുന്നത് പോലെയും പിരിഞ്ഞു പോകുന്ന പോലെയും കോമ നദിയിലൂടെ ഒരുമിച്ചൊഴുകുന്ന നദിയിലൂടെ ഒരുമിച്ചൊഴുകുന്ന തടിക്കഷ്ണങ്ങൾ 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 കേട്ടോ നമ്മൾ ഉച്ചരിച്ച് എഴുതണം തടിക്കഷ്ണങ്ങൾ തടികഷ്ണം വരുന്ന തടിക്കഷ്ണങ്ങൾ ക ഇരട്ടിക്കണം തടിക്കഷ്ണങ്ങൾ വഴി പിരിഞ്ഞു പോകുന്നത് പോലെയും വഴി പിരിഞ്ഞു പോകുന്നത് പോലെയും വഴി പിരിഞ്ഞു പോകുന്നത് പോലെയും താൽക്കാലികമാണ് കുടുംബ ബന്ധങ്ങൾ താൽക്കാലികമാണ് കുടുംബ ബന്ധങ്ങൾ താൽക്കാലികമാണ് കുടുംബ ബന്ധങ്ങൾ ഇക്കാണുന്ന ഐശ്വര്യവും ഈ കാണുന്ന ഐശ്വര്യവും യൗവനവും യൗവനവും ആയുസ്സും സ്ഥിരമല്ല സ്ഥിരമല്ല രാഗം രാഗം ദ്വേഷം ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നൊക്കെ അർത്ഥം രാഗം ദ്വേഷം ഇവയൊക്കെ ഇടകലർന്ന ജീവിതം ആ രാഗം ദ്വേഷം രാഗം ദ്വേഷം 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 ഇവയൊക്കെ ഇടകലർന്ന ജീവിതം വെറും സ്വപ്നം പോലെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ ഇങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ ജീവിതത്തിൻ്റെ ക്ഷണികത ജീവിതത്തിൻ്റെ ക്ഷണികത ജീവിതത്തിൻ്റെ ക്ഷണികത ബോധ്യപ്പെടുത്തി ക്ഷണികത ബോധ്യപ്പെടുത്തി ലക്ഷ്മണനെ ഇങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ അല്ലേ ജീവിതത്തിൻ്റെ ക്ഷണികത ബോധ്യപ്പെടുത്തി ഇങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ ജീവിതത്തിൻ്റെ ക്ഷണികത ബോധ്യപ്പെടുത്തി ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നത് സാന്ത്വനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മണ സാന്ത്വനത്തിന് കാലിക പ്രസക്തിയേറുന്നു ഇനി നിങ്ങളെ ബ്രാക്കറ്റിലെ ഒരു കാര്യം കൂടെ ചെയ്യുക ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ കാലിക പ്രസക്തി പരിശോധിക്കുക ചോദ്യം വന്നതാണ് ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ കാലിക പ്രസക്തി പരിശോധിക്കുക അതേ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കാലിക പ്രസക്തി എന്താണെന്നുള്ള നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട തന്നെയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ ഓക്കെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കട്ടെ ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം സെക്കൻഡ് ചോദ്യം ചക്ഷുഷമഗ്രസ്തമാം ദർദനം ഭക്ഷണം നിർമ്മിക്കുന്ന പോലെ കലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോചിച്ച സംഭവങ്ങൾ തേടുന്നു എന്നാണ് കാലാഹി
എന്ന പ്രയോഗത്തിന്റെ ചക്ഷുശ്രവണ കലസ്ഥം അങ്ങക്ക് ഞാൻ തന്നിട്ടില്ലേ മക്കളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾ ഇത് ഇല്ലേ, ടെക്സ്റ്റ് വരുന്നില്ലേ സ്ക്രീനിൽ? ടെക്സ്റ്റ് ഭാഗം ഉണ്ടല്ലോ അല്ലേ, കാണാൻ കഴിഞ്ഞില്ലേ സ്ക്രീനിൽ? ഇല്ലേ ഞാൻ തന്നിട്ടില്ലേ ഒരു നമ്മളെ പി ഡി എഫ് സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്താണെങ്കിലും ചക്ഷുശ്രവ ആ അതായത് ഏ ചക്ഷുശ്രവണം നോക്കൂ, ചക്ഷുശ്രവണ കലസ്തമാം. അടുത്ത ചോദ്യമാണ്, ചക്ഷുശ്രവണ കലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് കാലാഹി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്ത് എന്നാണ്. അത് നിങ്ങളെ ചോദ്യം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി, വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി. ഇനി അതിന് ഉത്തരം എഴുതിക്കോളൂ, ഉത്തരം എഴുതിക്കോളൂ കേട്ടോ ഉത്തരം. അപ്പോൾ ഉത്തരം നമ്മൾ എന്താ തുടങ്ങേണ്ടത് എപ്പോഴും? എന്താണ് മഹാകവി എഴുതിക്കോളൂ, മഹാകവി മഹാകവി എന്താ ക്ലിയർ ആവാത്ത കൂട്ടെ, നെറ്റ് ഇല്ലേ അവിടെ, ക്ലിയർ ഇല്ലേ മോളെ? ആ നോക്കൂ, കാലാഹി ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ആർദ്ര? കേൾക്കുന്നുണ്ടോ? ആ അപ്പൊ നോക്കിക്കോളൂ ആർദ്ര, അപ്പൊ എഴുതിക്കോളൂ. അപ്പോ ആദ്യം നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എന്താണ്? മഹാകവി എഴുത്തച്ഛന്റെ, മഹാകവി എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം അതങ്ങോട് കൊടുക്കുക. അപ്പം ഇവർക്ക് എന്താ അറിയാം, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എപ്പോഴും അത് എഴുതണം നമുക്ക്, പാഠത്തിനുള്ളതെല്ലാം അറിയാം, ആരെഴുതിയെന്നൊക്കെ അറിയാം, കുട്ടികൾക്ക് അറിയാം. അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള ഓരോ ട്രിക്കാണ് കേട്ടോ. ഓക്കെ പാഠഭാഗം എഴുതിയോ? കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ അനുനയവാക്കുകൾ പറഞ്ഞ്, അനുനയവാക്കുകൾ പറഞ്ഞ്, അനുനയവാക്കുകൾ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്നതാണ് സന്ദർഭം. അനുനയവാക്കുകൾ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്നതാണ് സന്ദർഭം, സാന്ത്വനപ്പെടുത്തുന്നതാണ് സന്ദർഭം. കാലാഹി, അത് കാലാഹി എന്നുള്ളത് നിങ്ങൾ ഇൻവെർട്ട് കോമ ഇടുക, അപ്പുറത്തും ഇപ്പുറത്തും പൂച്ചനെ കൊണ്ട് മാന്തിക്കുക കേട്ടോ, ആ ഇൻവെർട്ട് കോമ. കാലാഹി എന്നാൽ കാലമാവുന്ന പാമ്പ്. കാലമാവുന്ന പാമ്പ് വൃഷം. കാലത്തെ പാമ്പിനോടും, കാലത്തെ പാമ്പിനോടും, കാലത്തെ പാമ്പിനോടും മനുഷ്യനെ പാമ്പിൻ്റെ വായിലകപ്പെട്ട, മനുഷ്യനെ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ജീവിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം തേടുന്നു, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം തേടുന്നു. അതുപോലെ, അതുപോലെ, അതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ, അതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ടിട്ടും, കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ടിട്ടും മനുഷ്യർ, മനുഷ്യർ സുഖഭോഗങ്ങൾ തേടുന്നു, സുഖഭോഗങ്ങൾ തേടുന്നു, സുഖഭോഗങ്ങൾ തേടുന്നു. ജീവിതം ക്ഷണികമാണ്, ജീവിതം ക്ഷണികമാണ് എന്നറിയാമെങ്കിലും, എന്നറിയാമെങ്കിലും
അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ ജീവിതത്തോടുള്ള ആസക്തി ജീവിതത്തോടുള്ള ആസക്തി കൈവെടിയാത്ത മനുഷ്യ സ്വഭാവം കൈവെടിയാത്ത മനുഷ്യ സ്വഭാവം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അത്ര മതി കേട്ടോ, അത് അത്ര അത് മതി. ഇനി മൂന്നാമത്തെ എഴുതിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുതിയാൽ മതി, അതിൻ്റെ ഉത്തരം എഴുതിക്കോളൂ. വഴിപോക്കർ എഴുതിക്കോളൂ. അല്ല, ആദ്യം നമ്മൾ എഴുതേണ്ടത്, ആ അയ്യോ മറന്നു, ആദ്യം നമ്മൾ എപ്പോഴും എഴുതേണ്ടത്, ആ മഹാകവി എഴുത്തച്ഛൻ്റെ അങ്ങനെ എഴുതി, അത് എഴുതണം കേട്ടോ, മഹാകവി എഴുത്തച്ഛൻ്റെ ആ അയോധ്യാകാന്ഡം കളിപ്പാട്ടിലെ ലക്ഷ്മണ സാന്ത്വനമാണ് പാഠഭാഗം, അത് എഴുതിക്കോളൂ കേട്ടോ. ലക്ഷ്മണ സാന്ത്വനമാണ്, കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനപ്പെടുത്തുന്നതാണ് സന്ദർഭം. ആ രണ്ടും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് കാണുമ്പോൾ അത് എഴുതി വയ്ക്കുക. അത് പാഠഭാഗമായി, സന്ദർഭമായി. കുപിതനായ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുകയാണ് ശ്രീരാമൻ. എഴുതിയോ? എഴുതില്ല മക്കളെ. വഴിയാത്രക്കാർ ക്ഷീണം തീർക്കാനായി സത്രത്തിൽ കുറച്ചു സമയം വിശ്രമിച്ച് കുറച്ചു സമയം വിശ്രമിച്ച് പ്രഭാതമായാൽ വീണ്ടും യാത്ര തുടരുന്നു. ഈ കൂടിച്ചേരൽ പോലെയാണ് ഈ ലോകജീവിതവും. നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുക്കിൻ്റെ ഗതി അനുസരിച്ച് കൂടിച്ചേരുകയും വഴിമാറിപ്പോകുകയും ചെയ്യാം. ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുന്നവരുടെ ജീവിതവും ഇതേപോലെയാണ്. നല്ലൊരു സാദൃശ്യ കൽപ്പനയാണ്. കവി
ഇതിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. സാധ്യമാക്കിയിരിക്കുന്നത് സാധ്യമാക്കിയിരിക്കുന്നത് പിന്നെ നോക്കൂ നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ക്രോധം പരിത്യജിക്കണം പുതജനം, കാളിക പ്രസക്തി എന്നാണ് അതിൻ്റെ അല്ലേ, അതൊരു മുഖപ്രസംഗമാണ്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുമോ? ഈ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയലാണ് കേട്ടോ. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറിയില്ലേ, എഡിറ്റോറിയൽ നിങ്ങൾ പത്രം ഉണ്ടെങ്കിൽ, വീട്ടിൽ പത്രം ഉണ്ടെങ്കിൽ എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ ഉണ്ടാവും, എന്നും ഉണ്ടാവും. കാരണം അതെന്താണ് അവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ ആ പത്രത്തിന് സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്താണ്, അവരെന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയും. ഇപ്പം മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും മാധ്യമമാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും അല്ലേ, ഏതാണെങ്കിലും അവർക്ക് എന്താണ് കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടായിരിക്കാം മുഖപ്രസംഗം, എഡിറ്റോറിയൽ, എഡിറ്റോറിയൽ എന്ന് പറയാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ഒരു എഡിറ്റോറിയലിന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഹെഡിങ് കൊടുക്കട്ടെ, അത് മറക്കരുത്. അത് നിങ്ങൾ അതിന് ഒരു മാർക്കനുണ്ട്, എഡിറ്റോറിയലിന് ഒരു ഹെഡിങ് കൊടുക്കണം. നിങ്ങൾ മുഖപ്രസംഗം ചോദിച്ചാലും എഡിറ്റോറിയൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ചോദ്യം അതേ തന്നെ, അതിന് ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് പ്രസംഗമായിട്ട് നിങ്ങൾ ചെയ്യരുത്, എഡിറ്റോറിയൽ നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാഴ്ചപ്പാടാണ് അത്. അപ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തു നോക്കുമോ? അതായത് സാറ് പറഞ്ഞുതരണോ? ഹലോ, കുട്ടികളെ കേൾക്കുന്നുണ്ടോ? ഹലോ കുട്ടികളെ, അത് ഞാൻ പറഞ്ഞുതരണോ നിങ്ങൾക്ക്? നിങ്ങൾ ഹോംവർക്ക് ചെയ്യോ? ആ മുഖപ്രസംഗം ഒരു ഹോംവർക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. പിന്നെ നോക്കൂ വേറെ ഒന്ന്, നമുക്കൊരു അടുത്തൊരു ഈ പിന്നെ അക്ഷരങ്ങളാണ്, അതായത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം വരുന്നതെന്ന് വെച്ചെങ്കിൽ അതിലൊരു പിന്നെ അക്ഷരങ്ങളുടെ അക്രമമാണ്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, അത് അക്ഷരമുണ്ട്. അതായത് ഇവിടെ ചോദിക്കുന്നത് പാഠഭാഗത്തെ വരികൾക്ക് സമാനമായ താളത്തിലുള്ളവ കണ്ടെത്തുക എന്നാണ്. താളാണ്, അപ്പോൾ താളം എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്ഷരം ഉണ്ടിയാൽ മതി. ഇങ്ങനെ നമ്മളെ പാഠഭാഗത്തിലെ രണ്ട് വരി എടുത്തിട്ട് എത്ര അക്ഷരം നോക്കുക, നമ്മളെ പിന്നെ പാഠഭാഗത്തെ അല്ലെങ്കിൽ കവിത എടുത്തിട്ട് എത്ര അക്ഷരം നോക്കുക. ആ അക്ഷരങ്ങളിപ്പോൾ അക്ഷരം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചക്ഷു ശ്രവണ കളസമാനം എടുത്തോളൂ. നമുക്കത് എന്താണ്, ആ ചക്ഷു ച ഒന്ന്, ചു രണ്ട്, ശ്ര മൂന്ന്, വ നാല്, ന അഞ്ച്, ഗ ആറ്, ള ഏഴ്, സ്ത എട്ട്, മ ഒമ്പത്, ദ പത്ത്, ദു പതിനൊന്ന്, രം പന്ത്രണ്ട് അല്ലേ. മറ്റേ ചില്ലുകളൊന്നും നമ്മൾ അക്ഷരമായിട്ട് കൂട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ അക്ഷരം ആദ്യത്തെ വരിയിൽ 12 അക്ഷരമാണ്. രണ്ടാമത്തെ വരി നോക്കുക, ബ ഒന്ന്, ച രണ്ട്, ന മൂന്ന്, തി നാല്, ന അഞ്ച്, പെ ആറ്, ഛി ഏഴ്, കു എട്ട്, ന ഒമ്പത്, തു പത്ത്, പോ പതിനൊന്ന്, ലേ പന്ത്രണ്ട്. അപ്പോൾ 12 12 വരുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് മറ്റേ വരി നോക്കൂ, തൊട്ടിലാട്ടും, തോ ഒന്ന്, ടി രണ്ട്, ല ട്ടും മൂന്ന് നാല്, ജ അഞ്ച്, ന ആറ്, നീ ഏഴ്, എ എട്ട്, പേ ഒമ്പത്, ടെ പത്ത്, നു പതിനൊന്ന്. 11 അക്ഷരമേ ഉള്ളൂ അവിടെ, ഒന്നാമത്തെ വരിയിൽ 11 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ കവിതയുമായി താളല്ല. പിന്നെ തട്ടി നീക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല്, രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, അത് പത്ത്, അതും 11 അതും വേണ്ട. താക്കോൽ കൊടുക്കാതിരാണ് അത് നോക്കുക, ത ഒന്ന്, കോ രണ്ട്, കോ മൂന്ന്, നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 11 അതും 11 ഉള്ളൂ കേട്ടോ. താനേ മുഴങ്ങും, അതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതും 11 ഉള്ളൂ കേട്ടോ. ഇനി അടുത്തെടുക്കുക, പൊന്നണിഞ്ഞ, പോ ഒന്ന്, ന രണ്ട്, നീ മൂന്ന്, ഞാൻ നാല്, ന അഞ്ച്, ക ആറ്, മു ഏഴ്, ത എട്ട്, ടി ഒമ്പത്, ക പത്ത്, കൈ പത്ത്, കോ 11 ഉണ്ടോ? 12 ഇഞ്ച് നോക്കാല്ല, ആ 12 അക്ഷര നമ്മളെ താളക്രമം അത് തന്നെയാണ്. പൊന്നിൻ മലകൾ കടക്കുന്നതു പോലെ, പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ടു, പൊന്നിൻ മലകൾ നടക്കും അതേപോലെ കേട്ടോ. അത് അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി പരീക്ഷയ്ക്ക് താളം ചോദിച്ചാൽ കേട്ടോ, അങ്ങനെ അത് എഴുതിക്കോളൂ. അതവിടെ മാർക്ക് ചെയ്താൽ മതി, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ആ മാർക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? മക്കളെ മനസ്സിലായില്ലേ? ആ ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം ചർച്ച ചെയ്യണം അല്ലേ, ചർച്ച അല്ലേ. ഹലോ അടുത്ത ചോദ്യം എന്താണ്? ആ ചർച്ച ചെയ്യാൻ അല്ലേ, കവിതകൾ. അത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഭാവാവിഷ്കാരത്തിൽ എത്ര ഉണ്ട്, അത് പര്യാപ്തമാണ്. ആ പാട്ടുകളും പതിഞ്ഞ താളം ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അക്ഷരക്രമത്തിനനുസരിച്ചാണ് താളം. നമുക്കതിൻ്റെ ട്യൂൺ അങ്ങനെ എടുക്കാനുള്ള കാര്യങ്ങൾ, അതൊന്നും നമുക്ക്
പരീക്ഷയ്ക്ക് വന്നിട്ടില്ല കേട്ടെ. അപ്പോൾ നമുക്കതിൻ്റെ വല്ലാതെ നോക്കണ്ട. പിന്നെ നോക്കൂ, അടുത്തത് ആറാമത്തെ വരുന്നത് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം നാമടി തങ്ങളുടെ സാധനം അല്ലേ അല്ലേ. അപ്പോൾ കാവ്യഭാഗം വിശകലനം ചെയ്ത് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷത അതാണ് നമുക്ക് എഴുതേണ്ടത്. സവിശേഷത എന്താണ് അല്ലേ, നമുക്കിത് എഴുതി നോക്കുക. സമയം കഴിഞ്ഞോ? ഹലോ. ഇല്ല. ആ എന്നാ അതൊരു കാര്യം ചെയ്യും, നമുക്ക് ഒരു പരീക്ഷ നടത്തുന്നുണ്ട് ഞാൻ. നമുക്കിതിൽ ഈ ഒരു പാഠഭാഗത്തും നോക്കിയിട്ട് ഒരു ടെസ്റ്റ്, 10 മാർക്കിന് ടെസ്റ്റ് നടത്തുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. 10 മാർക്കാണ്, 5 മാർക്ക് വൺ വേർഡും 5 മാർക്ക് റിട്ടേണും. ഞാൻ ക്വസ്റ്റ്യൻസ് പറയും, നിങ്ങളത് പിന്നെ എഴുതിയിട്ട് ആൻസർ എഴുതിയിട്ട് വാട്സപ്പിലൂടെ വിട്ടാൽ മതി, വൃത്തിയാക്കിയിട്ട് എഴുതി വിടുക കേട്ടോ. നാളെ അടുത്ത ക്ലാസ്സിൽ പരീക്ഷയാണ്, 10 മാർക്കേ ഉള്ളൂ കേട്ടോ. 10 മാർക്കേ ഉണ്ടാവുള്ളൂ. 10 മാർക്കിൽ 5 വൺ വേർഡ് വരും, എവിടെയും വൺ വേർഡ് വരും. 5 മാർക്ക് റിട്ടേൺ ആയിട്ട്, 2.5 മാർക്ക്, 2 ചോദ്യങ്ങളെ സാറ് ചോദിക്കൂ, 2.5 മാർക്ക് 2.5 മാർക്ക് സ്കോർ. അപ്പോൾ വൃത്തിയായിട്ട് നല്ല ഭാഷ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വൃത്തിയാക്കിയിട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ 10ൽ 10 വെരി ഗുഡും A+ തരും, നന്നായി എഴുതുന്നവർക്ക്. നിങ്ങളത് ആൻസർ ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് വിടുക, ഞാനത് കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പരീക്ഷയാവും കേട്ടോ, 10 മാർക്കിനുണ്ട്. നമുക്കത് നിങ്ങളതിൽ മാർക്ക് ചെയ്ത് നമ്മുടെ നോട്ട്ബുക്കിൽ കാണണത്, കാരണം ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അതിൽ മാർക്ക് നോക്കി എത്ര കണ്ട് വെരി ഗുഡ് A+ കിട്ടി. അങ്ങനെ നോക്കിയിട്ട് ഞാൻ C മാർക്ക് അവസാനം തരാം. ഞാൻ C മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിനും 10ൽ 10 ഉണ്ടോ എന്ന് മാർക്ക് നോക്കിയിട്ട് ഇങ്ങനെ വെരി ഗുഡ് A+ ഒരു